മന്ത്രി എം എം മണിയുടെ മണ്ഡലമായ ഉടുമ്പൻചോലയിൽ വ്യാപക കള്ളവോട്ടെന്ന് ആരോപണം. തമിഴ്നാട്ടിൽ നിന്നും വ്യാപകമായി സംഘം ചേർന്ന് ഇടുക്കിയിലേക്ക് എത്തി ഇരട്ട വോട്ട് ചെയ്യുന്നു. ഇരട്ട വോട്ടിനെത്തിയ 14 പേർ അടങ്ങുന്ന സംഘത്തെ നെടുങ്കണ്ടം കോമ്പയാറിൽ ബിജെപി പ്രവർത്തകർ പിടികൂടി. പാലാറ പട്ടത്തിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വണ്ടി നിറച്ച് ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് വോട്ട് ചെയ്തിട്ട് അത് മായിച്ച് വേണ്ട ഇത് മരുന്നാണ്, കയ്യിൽ മായിക്കുന്ന മരുന്നാണ്. ഏഹ് ഇത് പഞ്ഞി, ഇത് തൂത്ത് മായിച്ചിട്ട് ഒരു വണ്ടി നിറച്ച് ആൾക്കാരായിട്ട് പോവാണ്. അത് കണ്ടോ, 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 എന്നിട്ട് മരിച്ചു വീട്ടിൽ പോവാന്നാണ് പറയുന്നത്. ഒരു വണ്ടി നിറച്ച ആൾക്കാരാണ്. ഏഹ് ഇതാണ് ഇവിടെ നടക്കുന്നത് കള്ള വോട്ടിന്റെ പരിപാടികൾ. ഇവനാണ് ഡ്രൈവർ, ഇവൻ എന്നിട്ട് മരിച്ചെടുത്ത് പോവാന്ന് പറഞ്ഞോണ്ടാണ്. ഇത് ഒരു വണ്ടി നിറച്ച ആൾക്കാർ, ഇവനാണ് മായിച്ചത്, ഇവനാണ് മായിച്ചത്. ഇതാണ് കുപ്പി, പഞ്ഞി ഞങ്ങളെ കണ്ടു മരിച്ച് എറിഞ്ഞു. ഇതാണ് പഞ്ഞി കൈ തൂത്തോണ്ടിരിക്കും നമ്മള് വന്നപ്പോ. വേണ്ട ഇത്രയും ആൾക്കാര് നിങ്ങളെല്ലാം എന്നാകത്താ, പോലീസും ഉണ്ട്, എല്ലാം കാണിച്ചു തരാം. പോലീസ് കണ്ടോ, ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത്, കള്ള വോട്ടിന്റെ പരിപാടികളാണ്. ഒരു വണ്ടി നിറച്ച ആളിനെ കൊണ്ടുവരിക, എന്നിട്ട് ഇതാണ് പഞ്ഞി, മരുന്ന്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. കയ്യില് മഷി നോക്കുന്നേ, പതിനാല് പേരുള്ള സംഘത്തിന്റെ കയ്യിൽ നിന്ന് മഷി മായ്ക്കുന്ന ദ്രാവകവും പഞ്ഞിയും കണ്ടെടുത്തു. ഇവരെ പിന്നീട് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. എന്നാൽ കള്ളവോട്ടിന് പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ഒത്താശ ചെയ്യുന്നതായി ആരോപിച്ച് കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തി. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണെന്ന് പിടിയിലായവർ പറഞ്ഞു. അതിർത്തിയിലെ പരിശോധന പ്രഹസനമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കള്ളവോട്ട് ചെയ്യാൻ വനപാത വഴി ആളുകളെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്നുവെന്ന പരാതി ഉയർന്നു കഴിഞ്ഞു. ഇടുക്കിയിൽ കള്ളവോട്ടും ഇരട്ട വോട്ടും ഉണ്ടെന്ന് വ്യക്തമായതോടെ കേന്ദ്രസേനയെ ചെക്ക് പോസ്റ്റുകളിലടക്കം വിന്യസിച്ചിരുന്നു. എന്നാൽ ഇവർ സംഘമായി ചേർന്ന് ഇടുക്കി ജില്ലയിലെത്തി പല പ്രദേശങ്ങളിലേക്ക് കടക്കുന്നു. ചെക്ക് പോസ്റ്റുകൾ കടക്കാതെ കാട്ടുപാതകളിലൂടെ ഉൾപ്പെടെ ഇടുക്കിയിലെ പ്രദേശങ്ങളിലേക്ക് കടക്കുകയാണെന്നും ആരോപണം ഉയരുന്നു. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥികൾ ഇരട്ട വോട്ടിന്റെയും കള്ളവോട്ടിന്റെയും ബലത്തിലാണ് അധികാരം പിടിക്കുന്നതെന്നും മന്ത്രി മണിയുടെ മണ്ഡലമായ ഉടുമ്പൻചോലയിൽ കള്ളവോട്ടിന്റെ കേന്ദ്രമാണെന്നും ആരോപണം ശക്തിപ്പെട്ടു കഴിഞ്ഞു. ഉടുമ്പൻചോല മണ്ഡലത്തിൽ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ വ്യാപകമായി കള്ളവോട്ട് നടന്നതായാണ് ആരോപണം. തമിഴ്നാട്ടിൽ നിന്നുള്ള 14 അംഗ സംഘത്തെ തെളിവുകളോടെ പിടികൂടിയതോടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. നെടുങ്കണ്ടം കോമ്പയാറിലെ ഒരു പോളിംഗ് ബൂത്തിന് സമീപത്ത് ജീപ്പ് നിർത്തി മഷി മായ്ക്കുമ്പോഴാണ് ബിജെപി പ്രവർത്തകർ ഇവരെ പിടികൂടിയതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. മഷി മായ്ക്കാൻ ഉപയോഗിച്ച രാസവസ്തുവും പഞ്ഞിയും ഉൾപ്പെടെ ഇവരിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിവരം പോലീസിൽ അറിയിച്ചുവെങ്കിലും ആദ്യം തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതി ശക്തമായിരിക്കുകയാണ്. പിന്നീട് കള്ളവോട്ടിന് ശ്രമിച്ചവരെ യാതൊരു പരിശോധന പോലും നടത്താതെ വിട്ടയക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ തടയുകയായിരുന്നു. സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധവുമായി നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയിരുന്നു. ഇതിനിടെ കള്ളവോട്ട് സംഘത്തെ പിടികൂടിയ ബിജെപി ബൂത്ത് ഏജന്റിനെ സിപിഎം പ്രവർത്തകർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ബിജെപി പരാതിപ്പെട്ടു. ഉടുമ്പൻചോല മണ്ഡലത്തിൽ കള്ളവോട്ട് വ്യാപകമായി നടക്കുന്നതായി കോൺഗ്രസും ബിജെപിയും നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഉടുമ്പൻചോല മണ്ഡലത്തിൽ കള്ളവോട്ട് വ്യാപകമായി നടക്കുന്നതായി പരാതി ഉയർന്നിരുന്നതാണ്. ഇതുമാത്രമല്ല, സംസ്ഥാനത്ത് ഇരട്ട വോട്ടുണ്ടെന്ന ആരോപണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും ഇടപെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കേന്ദ്രസേനയെ ചെക്ക് പോസ്റ്റുകളിൽ അടക്കം ഇറക്കിയത്. എന്നാൽ പരിശോധന പ്രഹസനം മാത്രമെന്നാണ് ആരോപണം. ഇരട്ട വോട്ട് തടയാൻ കർശന നിർദ്ദേശമാണ് ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നത്. എന്നാൽ മിക്കയിടത്തും ഇരട്ട വോട്ട് നടക്കുന്നുണ്ടെന്ന് ബിജെപി ആരോപിക്കുന്നു. എന്നാൽ ഉൾവനത്തിലൂടെ വരെ തമിഴ്നാട്ടിൽ നിന്നും പലരും അതിർത്തി കടന്നെത്തുകയാണ്. കള്ളവോട്ടും ഇരട്ട വോട്ടും കുത്തി ഇവർ തിരികെ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നുവെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. എന്തായാലും സംഭവം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസും ബിജെപിയും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. സിപിഎം ആണ് ഇതിന് പിന്നിലെന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.